ഹായ് ഹലോ നമസ്കാരം അമൃതാസ് മൾട്ടിക്കോട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് എളുപ്പത്തിൽ ഒരു സേമിയ ഉപ്മാ ആണ് സേമിയ ഉപ്മാ എന്ന് പറയുമ്പോൾ എല്ലാവരും പതിവായിട്ടൊക്കെ ചെയ്യുന്നതായിരിക്കും ചിലർ ഒരിക്കലെങ്കിലും ചെയ്തതായിരിക്കും ഒരു പുതുമയുള്ള കാര്യമല്ല എങ്കിൽ ഇന്ന് ഞാൻ പ്രത്യേക ഒരു രീതിയിൽ ഉണ്ടാക്കി കാണിക്കുകയാണ് ചെയ്യുന്നത് സാധാരണ ചില നേരത്ത് നമ്മൾ ഉപ്മാൻ്റെ മിക്സെല്ലാം അതിൻ്റെ കൂടെ ഇട്ടിട്ട് അത് കഴിഞ്ഞിട്ട് സേമിയ ചേർക്കുകയാണെങ്കിൽ വെള്ളം ചേർക്കുമ്പോൾ കുഴഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതൊന്നും ഇല്ലാതെ നല്ല സോഫ്റ്റായിട്ടും അതേപോലെ കുഴഞ്ഞു പോകാത്ത തരത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയും ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഞാൻ ചൂട് കെട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ സേമിയ ഇട്ട് കൊടുക്കാം. ഞാനിന്ന് എടുത്തിരിക്കുന്നത് ഇതേപോലത്തെ സേമിയാണ്. ഏത് സേമിയ ആണെങ്കിലും നമുക്ക് ഈ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. ഞാനത് കാണിച്ചു തരാം എങ്ങനെയെന്ന്. പാത്രം നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് സേമിയ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ 400 ഗ്രാം സേമിയ ഉണ്ട്. അവരവർക്ക് ആവശ്യമുള്ളത് എടുക്കാം. നമുക്ക് പാത്രത്തിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഓയിലോ നെയ്യോ ഒന്നും വേണ്ട. ഫ്ലെയിം സിമ്മിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ സേമിയ വെച്ചിട്ട് നമുക്ക് പുലാവ് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ പായസം ഉണ്ടാക്കാനും നല്ലതാണ്. കരിഞ്ഞു പോകാതെ നല്ലപോലെ അടി മുതലങ്ങി ഇളക്കി കൊടുക്കണം. ചെറിയൊരു ബ്രൗൺ കളറാകുന്നവരെ വറുത്തെടുക്കാം. സേമിയ ഇപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇത് നമുക്ക് മാറ്റിവെക്കാം. ഒരു 5 മിനിറ്റ് ആ സേമിയ തണുക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം ചൂടാക്കിയെടുക്കണം. ഈ വെള്ളത്തിലിട്ടിട്ട് സേമിയ നമ്മൾ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1 ടീസ്പൂൺ ഉപ്പ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ നാരങ്ങാ നീര്. ഇത് നമ്മൾ സേമിയ വേവിച്ചെടുക്കുന്ന സമയത്ത് ഒന്നിനോടൊന്ന് ഒട്ടാതെ വരാൻ വേണ്ടിയിട്ടാണ് നാരങ്ങാ നീര് കൂടി ചേർത്ത് കൊടുക്കുന്നത്. ഈ വെള്ളം ഒന്ന് നല്ലപോലെ തിളക്കട്ടെ. ആ സമയം കൊണ്ട് സേമിയയും കുറച്ച് തണുക്കും. അതാണ് നമുക്ക് വേണ്ടിയത്. വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് സേമിയ ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. കട്ട കെട്ടാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഈ സമയത്ത് കുറച്ച് ഓയിൽ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. നാരങ്ങാ നീര് ചേർത്തുകൊണ്ട് ഓയിലിൻ്റെ ആവശ്യം വരുന്നില്ല. വേണമെങ്കിൽ ചേർക്കാം. ഇതൊന്ന് തിളച്ച് വെന്ത് വരട്ടെ. സേമിയ നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഒരു അരിപ്പ പ്ലേറ്റിൽ, അതായത് കണ്ണുള്ള ഒരു പ്ലേറ്റിൽ അല്ലെങ്കിൽ വലിയ അരിപ്പയിൽ ഇതിട്ടിട്ട് നല്ലപോലെ അരിച്ചെടുത്തിട്ട് പച്ചവെള്ളം വെച്ച് ഒന്ന് കഴുകിയെടുക്കാം. കണ്ണുള്ള ഒരു പ്ലേറ്റിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് പച്ചവെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഈ ഒട്ടലൊക്കെ ഒന്ന് മാറും. സെപ്പറേറ്റ് ആയി കിട്ടും സേമിയ. ഇപ്പോൾ സേമിയ ഇരിക്കുന്നത് കണ്ടോ, ഒന്നിനോടൊന്നും ചേർന്നിട്ടില്ല, ഒട്ടിയൊന്നും പോയിട്ടില്ല, വെള്ളവും അധികമില്ല. അഥവാ കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഉപ്മാക്കി എടുക്കുന്ന സമയത്ത് അത് വറ്റിക്കോളും. ഇനി ഇതങ്ങ് മാറ്റിവെക്കാം. ഞാൻ അടുപ്പത്ത് പരന്ന ചുവട് കെട്ടിയുള്ള ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അവരവർക്ക് ആവശ്യമുള്ളത് ചേർത്ത് കൊടുക്കാം. എണ്ണയാണോ നെയ്യാണോ ഏതാച്ചോ ചേർക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. നെയ്യ് ചൂടായി വരുന്നു. അതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ആദ്യം കടുക് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർക്കാം. തൊലിയുള്ള ഉഴുന്നാണ് ഞാൻ ചേർക്കുന്നത്. അതാണ് കാണാനൊരു ഭംഗിയും ടേസ്റ്റും. അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും കൂടി. ഉഴുന്ന് പരിപ്പും കടലപ്പരിപ്പും മുരിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1 തണ്ട് കറിവേപ്പില, 2-3 പീസ് രമ്പയില. ഇതിപ്പോൾ ഓപ്ഷനിലാണ്. രമ്പയില വേണമെങ്കിൽ ചേർക്കാം, അതിൻ്റെ മണം ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം. കുറച്ച് ഇഞ്ചി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വരും കൊത്തി അരിഞ്ഞത്. അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ഒന്ന് മുരിഞ്ഞ് വരട്ടെ. അതിലേക്ക് 1 വലിയ പച്ചമുളക് 4 കീറിയത്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 4 വറ്റൽമുളക് ചെറുതായിട്ട് മുറിച്ചത്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിൽ കുറച്ച് കാഷ്യൂനട്ട്സ് ചേർത്ത് കൊടുക്കാം. 1 വലിയ സവാള ഇതേപോലെ മുറിച്ച് വെച്ചിരിക്കുന്നതാണ്. ആ സ്ലൈസസും കൂടെ ചേർത്ത് കൊടുക്കാം. സവാള ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വരട്ടെ. അതിനുശേഷം ബാക്കി ചേരുവകൾ ചേർത്ത് കൊടുക്കാം. സവാള ചെറുതായിട്ട് ബ്രൗൺ കളറാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമുക്ക് ബീൻസ് ചേർത്ത് കൊടുക്കാം. ഇട്ട് 4-5 ബീൻസ് എടുത്തിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. 1 വലിയ ക്യാരറ്റ് എടുത്തിട്ട് അതും ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊരു 1 മിനിറ്റ് വഴറ്റി കഴിഞ്ഞിട്ട് ബാക്കി ചേർക്കാം. 1 മിനിറ്റ് പച്ചക്കറി വഴറ്റി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ വേവിച്ച ഗ്രീൻ പീസ്, ഡ്രൈ പീസ് കുതിർത്തിട്ട് വേവിച്ചതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ തക്കാളിയുടെ പുളി ഇഷ്ടമുള്ളവർക്ക് 1 പകുതി തക്കാളി എടുത്ത് ഇതേപോലെ മുറിച്ച് വെച്ചിട്ടുണ്ട്. അത് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വെജിറ്റബിൾസിലേക്ക് ആവശ്യമുള്ള ഉപ്പ്, അതേപോലെ തന്നെ സേമിയ നമ്മൾ പച്ചവെള്ളത്തിൽ കഴുകിയതാണല്ലോ, അപ്പോൾ ഉപ്പിൻ്റെ അംശം മാത്രമേ അതിൽ കാണുള്ളൂ. അതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. 1/2 ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട്
ഒരു കാൽ കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് വെജിറ്റബിൾസ് ഒന്ന് ആദ്യം വേവിച്ചെടുക്കാം ഇനി അടപ്പിട്ട് അടച്ചു കൊടുക്കാം 5 മിനിറ്റ് കഴിഞ്ഞ് നോക്കാം ഇനി പച്ചക്കറിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഒരുപാട് വെന്ത് കുഴഞ്ഞ് ഉടയൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് വെന്താൽ മാത്രം മതി വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് സേമിയ കുറേശ്ശെ ചേർത്ത് കൊടുക്കാം എന്താ ഒന്നും ഒട്ടിപ്പോയിട്ടൊന്നുമില്ല നല്ലതുപോലെ വെന്ത് വന്നിട്ടുമുണ്ട് നമുക്കിത് നല്ലപോലെ വെജിറ്റബിൾസുമായിട്ട് യോജിപ്പിച്ചെടുക്കാം ഈ 400 ഗ്രാം സേമിയ എന്ന് പറയുന്നത് ഒരു 6 പേർക്ക് ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കാൻ പറ്റുന്നതാണ് അപ്പം ആർക്ക് എത്രയോ അളവ് വേണ്ടെന്ന് വെച്ചാൽ അതേപോലെ എടുത്ത് ചെയ്താൽ മതി ഇതിലേക്ക് കുട്ടികൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഗരം മസാലയോ ചാറ്റ് മസാലയോ ചേർക്കാം ഞാനിവിടെ 2 പിഞ്ച് ചാറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു സ്ലൈറ്റ് ആയിട്ടുള്ളൊരു ഫ്ലേവർ വരാൻ വേണ്ടി മാത്രം ഇതിലേക്കിനി തേങ്ങ ചെറുകിയത് ചേർത്ത് കൊടുക്കാം ഞാനൊരു 4 ടേബിൾ സ്പൂൺ തേങ്ങ ചെറുകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം ഈ സമയത്ത് ഉപ്പ് നോക്കാം ഒക്കെ കറക്റ്റാണ് അവസാനം ഇതിൽ കുറച്ച് മല്ലിയില അരിഞ്ഞത് ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം പിന്നെ പുതിന ഇല അരിഞ്ഞത് ഇതിട്ട് കൊടുത്തിട്ട് ഒരു മിനിറ്റ് നമുക്കൊന്ന് സിമ്മിൽ വെച്ചിട്ട് അടച്ചു കൊടുക്കാം ഈ ഫ്ലേവർ ഇതിലോട്ടൊന്ന് ചേരട്ടെ ഒരു മിനിറ്റായി ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് നല്ല മണമാണ് ഇപ്പം തന്നെ സെർവ് ചെയ്യുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റാം നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടും നല്ല പോഷകപ്രദമായ വെജിറ്റബിൾസൊക്കെ ചേർത്ത് നല്ല സേമിയ ഉപ്പ് ഈ രീതിയിൽ ഒരിക്കൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ എല്ലാവരും എന്നിട്ട് റിസൾട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് അറിയിക്കണം അങ്ങനെ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള സേമിയ ഉപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം